വൃക്ഷങ്ങളുടെ വേരുകളിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ജനനം കൊള്ളുകയാണ് ഇടുക്കി ഉപ്പുതറ ആശുപത്രിപ്പടി തേക്കനാൽ ബെന്നി ഫിലിപ്പിന്റെ കൊത്തുപണികളിൽ. വേരുകളിൽ കൊത്തിയെടുക്കുന്ന വിവിധ പക്ഷിമൃഗാദികളുടെ ശില്പങ്ങൾ വിവിധങ്ങളായ ഫർണിച്ചറുകളായും രൂപാന്തരപ്പെടുന്നു. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന തീൻമേശി അടക്കമുള്ള ഫർണിച്ചറുകൾ വലിയ കൗതുകമാണ് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ കത്തിയമരുന്ന വിറക് കഷ്ണമോ ചിതലുകൾ അരിക്കുന്ന മരക്കുറ്റിയോ മാത്രമാകേണ്ടിയിരുന്ന വേരുകളാണ് ഉപ്പുതറ സ്വദേശി ബെന്നി ഫിലിപ്പിന്റെ കൈപ്പണിയിൽ കൗതുകം തുടിക്കുന്ന ശില്പങ്ങളായി മാറിയിരിക്കുന്നത്. സിംഹവും കുരങ്ങും മലയണ്ണാനും മാനും വിവിധ പക്ഷികളുമെല്ലാം ഒരു വേരിൽ തന്നെ കൊത്തിയെടുത്തിരിക്കുന്നു. കാഴ്ചയ്ക്ക് കൗതുകം പകരുക മാത്രമല്ല ശില്പങ്ങളുടെ ചുമതല. ഇവ വീട്ടിലെ വിവിധ ഫർണിച്ചറുകളായി മാറുകയാണ്. തീൻമേശകൾ, ഇരിപ്പിടങ്ങൾ, ടീപ്പോകൾ തുടങ്ങി വിവിധ തരം ഉപകരണങ്ങൾ. വെട്ടിയ മരത്തിന്റെ വേരുകൾ ഏറെ പരിശ്രമം കൊണ്ട് വൃത്തിയോടെ മാന്തിയെടുക്കും. ചിലപ്പോൾ വില നൽകി വാങ്ങും. ഇങ്ങനെ ശേഖരിക്കുന്ന വേരുകൾ ഏറെ ശ്രമപ്പെട്ട് വീട്ടിലെത്തിച്ചാണ് പണി ആരംഭിക്കുന്നത്. ഉളിയും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് പണി ആരംഭിക്കും. കൊത്തിയെടുക്കുന്ന ആകൃതി പിന്നീട് ജീവൻ തുടിക്കുന്ന പല ശില്പങ്ങളായി മാറുന്നു. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ചെറിയ ജോലികളാണ് ബെന്നി ചെയ്യുന്നത്. ഈ ജോലികൾക്കിടയ്ക്ക് കിട്ടുന്ന സമയമാണ് ഇത്തരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നത്. കൊത്തുപണി പഠിച്ചിട്ടില്ലെങ്കിലും വേര് കാണുമ്പോൾ തോന്നുന്ന രൂപങ്ങളും ആകൃതികളും പിന്നീട് ബെന്നിയുടെ കൈവിദ്യയിൽ വിവിധങ്ങളായ ശില്പങ്ങളായി ജനനം കൊള്ളുകയാണ്. ഒരു മാസ കാലയളവാണ് ഒരു ശില്പം തീർക്കാൻ സമയമെടുക്കുന്നത്. ഒരു 25 വർഷം കഴിഞ്ഞു ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. വെട്ടി കയറി കളയുന്ന വരാൻ വേണ്ടിയിട്ട് നല്ല വേരുകളെല്ലാം വെട്ടി കയറി കളയുന്ന ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കളയാതെ നമ്മളെന്തെങ്കിലും ഒരു ചെറിയൊരു നമുക്ക് ഉപയോഗം വരുന്ന രീതിയിലുള്ള ഒരെണ്ണം ചെയ്യുക. ഒരു ടീപ്പോയാണെങ്കിൽ ചിലപ്പം ചെറിയ ചില പേര് ചുമ്മാ നമ്മൾ പറിച്ച് അത് എടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മണ്ട എന്ന നിരപ്പ് ചോറും നിരപ്പാക്കി കഴിയുമ്പോൾ നമുക്കൊരു പലയെല്ലാം പിടിപ്പിച്ചാൽ ടീപ്പോയിലൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വേരുകളുണ്ട്. ഒത്തിരി കുറച്ച് പണിയൊന്നും വേണ്ട. ഇത് ഞാനിങ്ങനെ നമ്മളെ ഇതെങ്ങനെയും പണിയൊന്നും പറയുമ്പോൾ കൂട്ടുകാർ പിള്ളേർ ഇന്നോട് അവരെ ഓരോരുത്തരും നമുക്ക് ഒത്തിരി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നോടത്തുണ്ട് വേരിന് ഇപ്പോൾ കിടപ്പുണ്ട് അല്ലെങ്കിൽ പറിച്ചാണെങ്കിൽ അത് ഭാഗത്ത് കിടപ്പുണ്ട്. അവർ നോക്കിയാൽ അവരോട് ചോദിച്ചിട്ട് കൊണ്ടുവരും. സമയം ഞാൻ പറമ്പിലെ ചില പരിപാടികളുണ്ട്. ഇനിയൊക്കെ ഇങ്ങനെ നേരം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ വർക്കിന് പോകാത്ത പെയിൻറ്റിങ്ങിൻ്റെ വർക്കുണ്ട്. എനിക്ക് പെയിൻറ്റിൻ്റെ വർക്കുണ്ട്. കൊത്തിയെടുത്ത ആകൃതികൾ പിന്നീട് പോളിഷ് ചെയ്യുന്നതോടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ പിറവിയെടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൊത്തുപണികൾ കാണുവാനും വില നൽകി വാങ്ങുവാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഒപ്പം കൊത്തുപണി പഠിക്കാനും ആളുകൾ എത്തുന്നുണ്ട്. ഒരു വൃക്ഷം എന്നത് നിരവധിയായ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. ആ ആവാസ വ്യവസ്ഥയുടെ നിശ്ചലാവസ്ഥയെ വൃക്ഷത്തിന്റെ വേരുകളിലൂടെ ദൃശ്യവൽക്കരിക്കുക കൂടിയാണ് ബെന്നിയുടെ ഈ കൊത്തുപണികൾ.